പ്രിയപ്പെട്ട കുട്ടികളെ, കരുണയുടെ രണ്ടാം ഭാഗത്തിന്റെ അവസാന സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കരചരണ ശ്രവണ നാസികകൾ വിച്ഛേദിക്കപ്പെട്ട് ചുടുകാട്ടിൽ തള്ളപ്പെട്ട വാസവദത്തെ കാണാൻ ഉപഗുപ്തൻ എത്തുമ്പോൾ വാസവദത്തയ്ക്ക് ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനും കൂടി കരുണയുടെ രണ്ടാം ഭാഗത്ത് ആശാൻ തയ്യാറാകുന്നു. അങ്ങനെ അവൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന കഥ കൃത്യമായി ആശാൻ അവതരിപ്പിക്കുന്നു. തൊഴിലാളിത്തലവനായ ഇഷ്ടകാമുകനോടൊത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ധനസമൃദ്ധിയുള്ള വിദേശീയനായ ഒരു കച്ചവടക്കാരൻ അവിടെ വന്നണയുകയും അയാളുടെ ധനത്തിൽ ആസക്തി തോന്നി അയാളെ കൂടി കാമുകനാക്കി വെക്കാൻ വാസവദത്ത് ശ്രമിക്കുകയും ചെയ്തപ്പോൾ തൊഴിലാളിത്തലവന് അവളോട് ചെറിയ സംശയം തോന്നി. സംശയം അവനിൽ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ തന്റെ ഭാവി വിപൽക്കരമാകും എന്ന ഭയത്താൽ വാസവദത്ത പരിചാരികമാരോട് ആലോചിച്ച് അവനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് കവി പറയുന്നില്ല അവനെ കൊന്നുവെന്ന്, പകരം എന്താ പറഞ്ഞത്, ശേഷം എന്തിനുരയ്ക്കുന്നത്, അവൻ ഇപ്പോൾ ഇല്ല, സർവം ജോഷമായി, രണ്ടു മൂന്നു നാൾ കഴിഞ്ഞു കഷ്ടം, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്നാണ് നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. കവി ഇങ്ങനെ പറഞ്ഞോളൂ, അവൻ അവനെ കൊന്നു കളഞ്ഞു എന്നൊന്നും പറഞ്ഞില്ല. പരിനാശകരമായ തീക്കുടുക്ക പൊട്ടുന്നതിന് മുമ്പേ തിരിമുറിച്ചെറിയണമെന്ന് വാസവദത്തയും വാസവദത്തയോടൊപ്പം അവളുടെ തോഴിമാരും ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ശേഷം എന്തിനുരയ്ക്കുന്നു, ബാക്കി എന്നാ പറയാനാ എന്നാണ് കവി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അന്തർനിഹിതമാക്കി വെച്ചിട്ടുണ്ട്, ഇനി ഒന്നും പറയാനില്ല, ചെയ്യാനുള്ളതൊക്കെ അവള് വഴിയാൻ വണ്ണം കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്തു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ശേഷം എന്തിനുരയ്ക്കുന്ന തവനിപ്പോൾ ഇല്ല, സർവം ജോഷമായി, രണ്ടു മൂന്ന് നാൾ കഴിഞ്ഞു കഷ്ടം. സർവം ജോഷമായിട്ട്, എല്ലാ കാര്യങ്ങളും തൃപ്തികരമായിട്ട്, ജോഷം തൃപ്തികരം, സന്തോഷമായിട്ടും തൃപ്തികരമായിട്ടും കുറച്ച് ദിവസങ്ങട്ട് കഴിഞ്ഞു. എത്ര ദിവസാ, രണ്ടു മൂന്ന് നാള്. പരിനാശകരമായി തോന്നിയിരുന്ന ആ തീക്കുടുക്കയെ തിരിമുറിച്ചെറിയാൻ വേണ്ടി അവളും കൂട്ടുകാരും കൂടെ പരിശ്രമിച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു. ബാക്കി എന്നാ പറയാനാ, അവനിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാ ഇനി ബാക്കിയൊന്നും പറയാനില്ല, അവനിപ്പോഴില്ല, അവന്റെ കാര്യം കഴിഞ്ഞു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. കാര്യമൊക്കെ കഴിഞ്ഞ് അവൻ ഇല്ലായ്മയായി കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തായി, സന്തോഷായി, അപ്പൊ അങ്ങോട്ട് തൃപ്തിയായി, ചെയ്യേണ്ട കാര്യമെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചു എന്ന ചിന്തയില് തോഷവുമൊട്ടവളാർന്നു. പിന്നെ അവൾ എന്തായി, സന്തോഷവതിയായി. അപ്പൊ ജോഷമായിട്ട് തൃപ്തികരമായിട്ട് ചെയ്യാനുള്ള കാര്യം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ് അവൾക്ക് അങ്ങോട്ട് ആശ്വാസമായിട്ട് രണ്ടു മൂന്ന് നാള് കഴിഞ്ഞു. ആ രണ്ടു മൂന്ന് നാളിൽ അവൾ എങ്ങനെയാ ജീവിച്ചത്, തോഷമൊട്ടവളാർന്നു, തോഷം സന്തോഷം, സന്തോഷമായിട്ടാണ് അവള് കഴിഞ്ഞത്. നമുക്ക് അവിടെ ഒന്ന് കേൾക്കാം. തോഷവുമൊട്ടവളർന്നു ഹന്തയി ധൂർത്തയെ ചൊല്ലി, യോഷമാരെ നിങ്ങളെല്ലാം ലജ്ജിക്കുമാറായി, സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹിയിൽ ദയനീയമായി മറ്റെന്തോന്നുള്ളൂ, പുഷ്ടശക്തി വഹിക്കും ഇപ്പളുങ്കു പാത്രം, വിരലാൽ മുട്ടിയാൽ മതി തവിടു പൊടിയാമല്ലോ, അതുമല്ല വിപത്തുക്കൾ അറിയുന്നില്ല ഹോ മർത്യൻ, പ്രതിബോധവാനെന്നാലും പരിമോഹത്താൽ, ഊറ്റമായോരുരകത്തിൻ ചുരുളിനെ ഉറക്കത്തിൽ, കാറ്റുതലയണയായേ കരുതു ഭോഷൻ, അതുപോകട്ടെ പാപത്തിൻ പരിണാമം കാൺമിൻ, നാടു പ്രതികൂലമായവൾ തൻ തൊഴുത്തിൽ നിന്നും, ഒറ്റുകാർ കുഴിച്ചവന്റെ വികൃത പ്രേതമെടുത്തു കുറ്റവാളിയായവളെ
ബന്ധനം ചെയ്തു ഫലിച്ചില്ല കടക്കണ്ണിൻ പണിയും ധനത്തിൻ മുഷ്കും ഉലച്ചിലറ്റന്നിരുന്ന ധർമ്മപീഠത്തിൽ നിലപ്പെട്ട നേരിൻ കാന്തി നീതിവാദ പടുക്കൾ തൻ വലിയ വാചാലതയിൽ മറഞ്ഞു നില്ല ഹാ മഹാപാപം ഇതവൾ ചെയ്തുവല്ലോ കടുപ്പമേ കോമളിമയെന്നും നെഞ്ചിൻ ക്രൗര്യമെങ്ങോ പ്രേമമേനിൻ പേരു കേട്ടാൽ പേടിയാം വഴി പിഴച്ച കാമകിങ്കരർ ചെയ്യുന്ന കടും കൈകളാൽ വധദണ്ഡാർഹയവളെ വിധിജ്ഞനം പ്രാഠിവാകൻ വിധിച്ച പോലഹോ പിന്നിൽ നൃപകിങ്കരർ കരചരണ ശ്രവണ നാസികകൾ മുറിച്ചു ഭൂ നരകമാം ചുടുകാട്ടിൻ നടുവിൽ തള്ളി ഹാമതി മോഹത്താൽ ചെയ്ത സാഹസമൊന്നതിനി പ്രഭൂ മൃദുമേനിയാൾപ്പെടും പാടുകണ്ടില്ലേ നാമവും രൂപവുമറ്റ നിർഭയമാം നിയമമേ ദൈവമയ്യോ നിന്റെ ദണ്ഡപരിപാടികൾ ഇങ്ങനെ പാടി അവസാനിപ്പിക്കുന്നു ഭാഗം രണ്ട്. തോഷവുമൊട്ട് അവൾ ആർന്നു, രണ്ടു മാസം നല്ല തൃപ്തിയായിട്ട് ജീവിച്ചിട്ട് സന്തോഷമായിട്ട് അവൾ കഴിയുകയാണ്. പക്ഷേ കവി ഓർപ്പിക്കുക, ഈ ധൂർപ്പയെ ചൊല്ലി സ്വന്തം കാര്യം നടത്താൻ വേണ്ടി ആരെ വേണേലും വളച്ചു പിടിക്കുകയും കൊന്നു കളയുകയും ഒക്കെ ചെയ്യുന്ന ധൂർത്തയായ സ്വാർത്ഥമതിയായ ഈ സ്ത്രീയെ ചൊല്ലി സകല സ്ത്രീകളും നാണിക്കാറായി. യോഷമാരെ, അല്ലയോ സ്ത്രീ ജനങ്ങളെ, നിങ്ങൾക്കെല്ലാം നാണക്കേട് തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവള് ചെയ്തിരിക്കുന്നത്. ഇവള് ചെയ്ത പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലാത്തതാണ്. ഈ ധൂർത്തയെ ചൊല്ലി ധൂർത്ത് കാണിക്കാൻ വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരുവനെ കൊല്ലാൻ പോലും മടിക്കാത്ത ഇവളെ ചൊല്ലി സകല സ്ത്രീകളും ലജ്ജിക്കേണ്ടി വരുന്നു, നാണം കേടേണ്ടി വരികയാണ്. ആഹാ, സങ്കടം ഓർത്താൽ, ഇനി പറയാ, അതുമാത്രല്ല, സങ്കടം ഓർത്താൽ മനുഷ്യ ജീവിതത്തെക്കാളും മഹീൽ ദയനീയമായിട്ട് മറ്റെന്തൊന്നുള്ളൂ. ഇനി കുറച്ച് തത്വശാസ്ത്രങ്ങളിലേക്ക് കവി കടക്കുകയാണ്. വാസവതത്തേക്ക് ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞുവെങ്കിലും അവൾക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ? ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് കവി ഓർമ്മിപ്പിക്കുകയാണ്. അവിടേക്ക് വരികയാണ്. സങ്കടം ഓർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹീൽ ദയനീയമായി മറ്റെന്തൊന്നുള്ളൂ. മനുഷ്യ ജീവിതമാണ് ഈ ഭൂമിയിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ. നിങ്ങൾ മനുഷ്യരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു പൂച്ച പ്രസവിച്ചാൽ പൂച്ച കുഞ്ഞ് രണ്ടാമത്തെ സെക്കൻഡിൽ പതുക്കെ പതുക്കെ അതിന്റെ കാലിൽ വലിഞ്ഞു എഴുന്നേക്കൂല്ലേ? ഒരു മനുഷ്യക്കുട്ടി എന്നാ നടക്കാൻ തുടങ്ങുന്നത്? എത്ര വർഷം കൊണ്ടാണ് ആ രണ്ടു കാലിൽ നിന്ന് പിച്ച മാറി ഒന്ന് നടക്കാൻ തുടങ്ങുന്നത്? അല്ലേ, അവൻ നടന്നു. പിന്നെ ബാല്യം, കൗമാരം, ഇങ്ങനെ പല അരിഷ്ടിതകൾ കഴിഞ്ഞ് കുറച്ചു കാലം ജീവിതത്തിന് കിട്ടും. അപ്പോഴത്തേക്കും വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിയുമ്പോൾ പിന്നെ മക്കളായി, അവരെ വളർത്താനുള്ള പാടുപീടകളായി. അത് കഴിയുമ്പോൾ താണ്ട് പിന്നെ പ്രായമായി, മക്കളുടെ തണലിലായി. വീണ്ടും ഏതവസ്ഥയാണ്? ഒരു വടി കയ്യിലൂന്നിക്കൊണ്ട് നടക്കേണ്ട നിസ്സഹായ അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നു. ഈ ജീവികളോ ജീവിഗണങ്ങളോ ചാകുന്നടം വരെ ഇര പിടിച്ച് അതുങ്ങൾ എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് കഴിയും, നാലുകാലേ വീഴുന്ന പൂച്ചയെ പോലെ, അല്ലേ? പക്ഷേ മനുഷ്യ ജീവിതം പല തരത്തിലുള്ള നിസ്സഹായതകളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ മനുഷ്യന്റെ വിചാരം എന്താണ്? അവനെന്തോ വലിയ ശക്തിയുള്ളവനാണെന്ന, ബുദ്ധിയിൽ അവന് ശക്തിയുണ്ട് എന്നുള്ളതിലാണ് അവന്റെ അഹങ്കാരം. പക്ഷേ ഭൂമിയിൽ ദയനീയമായ ഒരവസ്ഥ തന്നെയാണ് മനുഷ്യനുള്ളതെന്നാണ് കരുണയിലൂടെ ആശാൻ പറയുന്നത്. കാരണം മനുഷ്യൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അന്യനും അവനും ഉപദ്രവമായി തീരും. എന്നാൽ അവനത് ഓർക്കത്തുമില്ല, അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കത്തുമില്ല. പുഷ്ടശക്തി വഹിക്കുന്ന ഈ പളുങ്കുപാത്രം, വളരെ ബുദ്ധിയും കഴിവുമുള്ളതാണ് മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥ, അത് പക്ഷെ എവിടെയാ? ഒരു ഗ്ലാസ് ഭരണി പോലെ ഉള്ളൂ. ഒരു പളുങ്കുപാത്രമാണ് മനുഷ്യന്റെ ജീവിതം. പക്ഷെ അതിൽ എന്തുണ്ട്? ബുദ്ധിയുടെ പുഷ്ടമായ ശക്തിയുണ്ട്.
പോഷിച്ച വർദ്ധിച്ച ശക്തി എവിടെയുണ്ട്? ബുദ്ധിയുടേതായിട്ട് ആ പളുങ്ക് പാത്രത്തിനകത്തുണ്ട്. പക്ഷെ അതൊരു പളുങ്ക് പാത്രമാ. ഒരു വിരല് കൊണ്ട് തട്ടിയാ പോലും ആ താഴെ വീണ് തവിടുപൊടിയാകും. വിരലാൽ മുട്ടിയാൽ മതി താഴെ വീണ് തവിടുപൊടിയായി പോകും. അതുമല്ല, വിപത്തുകൾ അറിയുന്നില്ല ഹോമർത്തിയർ. ജീവിതത്തില് അബദ്ധങ്ങളുടെ ഒരു വിരൽ തട്ടൽ ഉണ്ടായാൽ മനുഷ്യന്റെ ജീവിതം തവിട്ടുപൊടിയായിട്ട് തീരും. പക്ഷേ മനുഷ്യൻ വിപത്തുകള് അറിയുന്നുമില്ല. അവൻ ഭയങ്കര അറിവുള്ളവനൊക്കെയാ, പ്രതിബോധവാൻ, വളരെ അറിവുള്ളവനൊക്കെ ആണെങ്കിൽ പോലും സ്വാർത്ഥതയ്ക്ക് അടിപ്പെട്ടും ചിന്തയില്ലായ്മകൾ കൊണ്ടും വികാരത്തിൽ അടിപ്പെട്ട് വിവേചനശൂന്യമായിട്ടും വിവേകശൂന്യമായിട്ടും ഒക്കെ പെരുമാറുന്നത് കൊണ്ടും അവന്റെ ജീവിതം അവൻ തന്നെ നഷ്ടപ്പെടുത്തിക്കളയും. വിരലാൽ മുട്ടി താഴേക്ക് വീഴിച്ച് ഈ പളുങ്ക് പാത്രത്തെ അവൻ തന്നെ തവിട് പൊടിയാക്കിക്കളയും. മനുഷ്യന്റെ ജീവിതം ഒരു പളുങ്ക് പാത്രം പോലെ ഒന്ന് വെറുതെ അബദ്ധത്തിൽ മുട്ടിയാൽ താഴെ വീണ് പൊട്ടിപ്പോകാവുന്നതാണ് എന്നാണ് കവി ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് കവി മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, ചില സമയത്ത് മനുഷ്യൻ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെക്കും, എന്നിട്ടാണ് അവൻ അവനെ തന്നെ നശിപ്പിക്കുന്നത്. അന്നാപ്പോ അങ്ങനെ ഒരു ആ ഒരു സമയത്ത് അവന്റെ മനസ്സിൽ എന്തായിരിക്കും? ആ ഒരു സമയത്ത് ഊറ്റമായ ഉരുകത്തിന്റെ ചുരുളിനെ വരെ, ഭയങ്കരനായ ആ ഒരു ഉരകത്തെ, പാമ്പിന്റെ ചുരുള് കിടക്കുന്ന കണ്ടാലും ഒരു കാറ്റുതലേണയായിട്ട് തോന്നുന്നു. എല്ലാത്തിനും വളരെ നിസ്സാരമായിട്ട് കരുതും. അവൻ വിവേകശൂന്യനായിരിക്കുമ്പോൾ, വിചാരലേശമില്ലാതെ പെരുമാറുമ്പോൾ, തനിക്കെതിരെ വരുന്ന വലിയ വിപത്തിനെ അവൻ തിരിച്ചറിയത്തില്ല. ചുരുളിനുള്ളിൽ കിടക്കുന്നത് വിഷം നിറഞ്ഞ പാമ്പാണെന്ന് ചിന്തിക്കാനുള്ള ബോധം ആ സമയത്ത് അവന്റെ വിവേകശൂന്യത അവന് നൽകില്ല. വെറും കാറ്റ് തലയണയായിട്ട് കരുതും. അതൊക്കെ പോട്ടെ. ആ അങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ വരട്ടെ, കാര്യം അറിയണ്ടേ? പാപത്തിന്റെ പരിണാമം കാണണ്ടേ? ആ അസ്വസ്ഥതയ്ക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? പാപത്തിന്റെ പരിണാമം, അവൾ ചെയ്ത പാപത്തിന്റെ പരിണാമം ഉടനാണ് സംഭവിച്ചത്. ദൈവം ഉടനുടൻ ആണ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ പാപത്തിന്റെ പരിണാമം ഉടൻ സംഭവിച്ചു. പ്രതികൂലമായി നാട് മുഴുവനും, അവൾക്കെതിരെയായി നാട് മുഴുവനും. ആരെയാ കൊന്നു കളഞ്ഞത്? തൊഴിലാളി തലവനെ. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആൾക്കാർ തപ്പിപ്പോയി കാണും അല്ലേ? നേതാവിനെ കാണാതായപ്പോ അണികളെല്ലാം ആകെപ്പാടെ അസ്വസ്ഥരായി. അവർക്ക് മനസ്സിലായി നേതാവിനെ ഇവിടെ സേവ ഉണ്ടായിരുന്നു ഈ വേശ്യയുടെ അടുത്ത് എന്നുള്ളത് അവര് പതുക്കെ പതുക്കെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അവൾ തന്നെ ആയിരിക്കും അവനെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിരിക്കുക, നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ നാട് പ്രതികൂലമായി, ഭയങ്കരമായ പ്രശ്നങ്ങളായി. അവസാനം അവളുടെ തൊഴുത്തിൽ നിന്ന് അവനെ കൊല്ലപ്പെടുത്തിയതായിരിക്കും, അവൻ കൊല്ലപ്പെട്ട് കാണും എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾക്കൊടുവില് ഒറ്റുകാർ എന്ത് ചെയ്തു? അവളുടെ തൊഴുത്തിൽ നിന്ന് കുഴിച്ചെടുത്തു. എന്ത്? അവന്റെ വികൃതമായ പ്രേതം. കുറച്ചു ദിവസം കഴിഞ്ഞല്ലേ അളഞ്ഞു പോയി കാണും ശവശരീരം. അങ്ങനെ ആ പ്രേതം അവര് കുഴിച്ചെടുത്തു. ആര് കൊന്നു എന്നുള്ളത് അപ്പൊ കൃത്യമായിട്ട് ബോധ്യമായി. അസാധത്തെയാണ് കൊന്നു എന്നുള്ളത് കൃത്യമായിട്ട് ബോധമായി. അതുകൊണ്ട് ആളുകളെല്ലാം കൂടെ അവളെ കുറ്റവാളിയായിട്ട് ബന്ധിച്ച് തടവിലാക്കി. അവളുടെ കടക്കണ്ണിന്റെ പണിയോ എന്ന് പറഞ്ഞാ വളരെ വിലാസ ചേഷ്ടകളൊക്കെ ജഡ്ജിന്റെ അടുത്തോ അല്ലെങ്കിൽ നിയമം നടത്തുന്നവരുടെ അടുത്തോ ഒക്കെ കാണിച്ചിട്ട് ആരും അവളെ മൈൻഡ് ചെയ്തില്ല. ധനത്തിന്റെ മുഷ്കോ ഒന്നും അന്ന് ഉലച്ചിലെ അറ്റിരുന്നിരുന്ന ധർമ്മപീഠത്തിൽ, ആ കാലഘട്ടത്തിൽ ധർമ്മപീഠം എങ്ങനെയുള്ളതായിരുന്നു? ഒരുലച്ചിലും ഇല്ലാത്തതായിരുന്നു. കാശു കൊടുത്താൽ അങ്ങോട്ട് ചായുന്നതായിരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുള്ള സ്വാധീനതയ്ക്കനുസരിച്ച് വാക്കുമാറ്റി പറയുന്നതായിരുന്നില്ല. അല്ലെങ്കിൽ മുഷ്കുള്ള ധനമുള്ളവൻ വന്ന് മുഷ്ക് കാണിച്ചാൽ അവന്റെ മുഷ്കിനൊത്ത് നിന്നു കൊടുക്കുന്നതായിരുന്നില്ല. ഉലച്ചിലൊന്നുമില്ലാതിരുന്ന അന്നത്തെ ധർമ്മപീഠം. ഇന്നത്തെ ധർമ്മപീഠത്തിലാണെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ വാസവതത്തെ ഊരിപ്പോന്നു എന്ന് വരും. അന്ന് അത് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് നിലവെച്ച നേരിന്റെ കാന്തി, കൃത്യമായിട്ട് നിന്നിരുന്ന നേരിന്റെ പ്രകാശത്തെ നീതിവാദ പടുക്കളുടെ വാചാലത കൊണ്ട് കളയാൻ പറ്റിയില്ല. വക്കീലന്മാര് വന്ന് വാദിച്ചു വാദിച്ചു വളച്ചും തിരിച്ചും മറിച്ചും വാദിച്ച് ചിലപ്പോ കൊലയാളിയെ വിശുദ്ധനാക്കി മാറ്റിക്കളയും. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയില്ല. നേരിന്റെ പ്രകാശം നേരായിട്ട് തന്നെ നിന്നു. ഒരു നീതിവാദ പടുവിന്റെയും ഒരു വക്കീലിന്റെയും വാക്കുകളുടെ ആ വിസ്മയത്തിനുള്ളിൽപ്പെട്ട് നീതി നഷ്ടപ്പെട്ടു പോയില്ല.
അങ്ങനെ അവർക്ക് എന്ത് ലഭിച്ചു? ശിക്ഷ ലഭിച്ചു. എന്നിട്ട് കവി പറയുകയാണ്, മഹാപാപം ഇത് ഇവള് ചെയ്തല്ലോ, എന്നാലും ഈ മഹാപാപം ഇവള് ചെയ്തു കളഞ്ഞല്ലോ. കടുപ്പം തന്നെ, ഇത്ര കട്ടി തന്നെ. ഓ, ഇവളെ കണ്ടാൽ എന്തോ ഒരു സുന്ദരിയാ, പൂപോലെയാണ് അവളുടെ ശരീരമൊക്കെ ഇരിക്കുന്നത്. ഈ കോമളിമ, അവളുടെ ശരീരത്തിന്റെ കോമളിമയും നെഞ്ചിന്റെ ക്രൗര്യവും നെഞ്ചിന്റെ കാഠിന്യമുള്ള ക്രൂരതയുള്ള അവസ്ഥയും തമ്മിൽ എന്തൊരു വൈരുദ്ധ്യമാ. ഈ മഹാഭാവം ഇവൾക്ക് ചെയ്യാൻ തോന്നിയല്ലോ. എന്നിട്ട് കവി പറയാ, പ്രേമമേ നിന്റെ പേര് കേട്ട പേടിയാകൂ. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ളത് ആലോചിക്കുമ്പോ അല്ലയോ പ്രേമമേ, പ്രേമം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ, ഏറ്റവും സുഖദമായ, ഏറ്റവും പാവനമായ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പൊ പ്രേമമെന്നുള്ള പേര് കേട്ട തന്നെ പേടിയാകുകയാണ്. കാരണം കാമകിങ്കരന്മാര് ചെയ്തു കൂട്ടുന്ന കടുംകൈകൾ അത്രയ്ക്കാണ്. ഇപ്പൊ നമുക്കും പ്രേമം എന്ന് പറയുന്നത് പേടി തന്നെയാണല്ലേ മക്കളെ. ഒരുത്തൻ പേടി പ്രേമമാണെന്നും പറഞ്ഞ് പുറകെ വരുമ്പോ അവന്റെ കയ്യിൽ പെട്രോളാണോ ഡീസലാണോ ഇരിക്കുന്നതെന്ന് അറിയാണ്ടൊന്ന് നോക്കിപ്പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എല്ലാ പ്രേമങ്ങളും ചെന്ന് അവസാനിക്കുന്നത് എവിടെയെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് പ്രേമം എന്ന് പറയുന്നത് ഇക്കാലഘട്ടത്തിലും ആശാൻ അന്നേ പറഞ്ഞ അവസ്ഥയിലാണ്. കാമകിങ്കരന്മാർ കാമത്തിലെ മുഴുകി പ്രേമമാണെന്നും പറഞ്ഞ് പുറകെ നടക്കുന്നവന്മാര് ചെയ്തു കൂട്ടുന്ന കടും കൈകള് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് പ്രേമം എന്ന പേര് കേട്ട പേടി തോന്നുമെന്നാണ് കവി പറയുന്നത്. വധദണ്ഡാർഹയായ അവളെ, വധശിക്ഷ തന്നെയാണ് അവൾക്ക് കിട്ടേണ്ടത്. അങ്ങനെയായിട്ടുള്ള അവളെ പ്രാഠ്വിവാകൻ വിധിച്ചു. നല്ല കൃത്യമായിട്ട് വാചാലതയോടെ കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന വാക്പടുവായിട്ടുള്ള മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി അങ്ങോട്ട് വിധിച്ചു. എന്താ വിധിച്ചത്? വിധിച്ചത് ഇങ്ങനെയാണ്, കയ്യും കാലും മൂക്കും ചെവിയെല്ലാം വെട്ടി തന്ന ചുടലകളത്തിക്കൊണ്ട് ഇട്ടേക്കാൻ, അവളെ അതിനെ കൊള്ളത്തുള്ളൂ എന്നാണ് നീതിവിധി വന്നത്. അപ്പൊ അങ്ങനെ വിധിച്ചതുപോലെ തന്നെ രാജകിങ്കരന്മാർ ഉടനെ തന്നെ എടുത്ത് നിർഭകിങ്കരന്മാർ രാജകിങ്കരന്മാർ അവളെ പിടിച്ചുകൂട്ടി കരവും ചരണവും അല്ലെ, കാലും കൈയും ചെവിയും മൂക്കും എല്ലാം അങ്ങ് അരിഞ്ഞു അരിഞ്ഞേച്ച് ഭൂമിയിലെ നരകമായ ചുടുകാട്ടിൽ, മനുഷ്യന്റെ ഭൂമിയിൽ അനുഭവിക്കാവുന്നവയുടെ എല്ലാം അവസാനമാണ് ചുടുകാട്, അത് ഭൂമിയിലെ നരകവുമാണ്. ആ നരകത്തിൽ കൊണ്ട് അവളെ അങ്ങ് തള്ളി, ജീവനോടെയാണ് തള്ളുന്നത്. മരിച്ചു പോയി കഴിഞ്ഞ ചുടുകാട്ടിക്കൊണ്ട് തീ വെച്ചാൽ ശരീരം അറിയുന്നില്ല അവിടെ എന്ത് സംഭവിക്കുന്നത്. പക്ഷേ ഇവളെ ജീവനോടെ എന്ത് ചെയ്തു? ചുടുകാട്ടിൽ കൊണ്ട് തള്ളി. ജീവനോടെ അവൾ അവശേഷിച്ച് വേദന മുഴുവനും തിന്നു മരിക്കണമെന്ന് തന്നെയായിരിക്കും വിധിച്ച ആ ഒരു നീതിന്യായ പീഠം ആലോചിച്ചിട്ടുണ്ടാവുക. അപ്പൊ കരചരണ ശ്രവണ നാസികകൾ മുറിച്ചിട്ട് ഭൂമിയിലെ നരകമായ ചുടുകാട്ടിലോട്ട് കൊണ്ട് രാജകിങ്കരന്മാർ അവളെ എറിഞ്ഞു. മതിമോഹത്താൽ ചെയ്ത സാഹസത്തിന് പൂമൃദുമേനിയാൾപ്പെടുന്ന പാടുകണ്ടില്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. മതിമോഹത്താൽ ബുദ്ധിഭ്രമം സംഭവിച്ചിട്ട് ഒരല്പനേരത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി ബുദ്ധിഭ്രമം സംഭവിച്ച ഈ പെൺകുടിയാള് ചെയ്ത സാഹസമാണല്ലോ ആ തൊഴിലാളിത്തലവനെ കൊന്നു തള്ളുക എന്നുള്ളത്. അത് ചെയ്തത് കൊണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചു? അവളുടെ പൂമൃദുമേനി, പൂപോലെ മൃദുലമായിരുന്ന മേനി ഇപ്പൊ എവിടെ കിടക്കുന്നത്? കയ്യും ഇല്ല, കാലും ഇല്ല, മുക്കും ഇല്ല, ചെവിയും ഇല്ലാതെ ചുടുകാട്ടിൽ. ചുടുകാട് എന്താണ്? ഭൂമിയിലെ നരകമാണ്, അവിടെയാണ് അവളിപ്പോ കിടക്കുന്നത്. എന്നിട്ട് കവി ഇങ്ങനെ ആലോചിച്ച് പറയാ, നാമോ രൂപമൊന്നും ഇല്ലാത്ത നിർദ്ദയമായിട്ടുള്ള നിയമമേ. കവി ആദ്യം പറഞ്ഞു ആ നിയമം നല്ലതാണെന്ന്, പക്ഷേ അറിയാതെന്ന് പറയാ, ഇവളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേ, ഓ പേരും ഇല്ല രൂപവും ഇല്ലല്ലോ നിയമമേ, നിനക്ക് നിർദ്ദയം തന്നെ, ഒരു ശകലം പോലും അവളോട് ദയ കാണിച്ചില്ല. ഭീമമാണ് നിന്റെ ദണ്ഡ പരിപാടികൾ, ഭയങ്കരം ഭയാനകമാണ് നിന്റെ ശിക്ഷാവിധികൾ എന്ന് കവി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഭാഗം രണ്ട് അവസാനിച്ച് ഭാഗം മൂന്നിലേക്ക് നമ്മള് പ്രവേശിക്കുകയാണ്. ചുടുകാട്ടിലാണ് ആര് കിടക്കുന്നത്? വാസവദത്ത കിടക്കുന്നത്. രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി, സിരകൾ രക്തമായി പ്രാണപാശം അറുമാറായി. അക്കിടത്തിലും അവളായുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തലരാഗ വൈഭവം കണ്ടോ.
അഥവാ ഇവൾക്കെഴുമി ഭാവബന്ധ ബലത്താൽ താൻ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാ അന്തിമമണം അർപ്പിച്ചടിവാൻ മലർ കാത്തില്ലെ ഗന്ധവാഹനെ രഹസ്യം ആർക്കറിയാവൂ പുടം വരണ്ടു പറ്റിയ പോള പണിപ്പെട്ട് ചെറ്റുവിടർത്തും കണ്ണിൽ അവന്റെ കാന്തി വീഴവേ അവൾ തൻ പാണ്ഡുമുഖത്തിൽ അന്തിരിന്നില്ലെന്ന പോലെ എവിടുങ്ങോ ചാടിയെത്തി രക്തരേഖകൾ മരവിച്ചു മർമ്മസന്ധി നീര അരക്ഷണ മന്ദക്കരണം വേദന വിട്ടു നിൽക്കവേ തന്നെ സ്മരിക്കുന്നു പൂർവരാഗം അവനെ നോക്കി കണ്ണാൽ താൻ ചിരിക്കയും കരകയും ചെയ്യുന്നു പാവം വിരഞ്ഞന്തർഗദ്ഗതമായി വിടങ്കത്തിലേഴും പ്രാവിൻ വിരുദ്ധം പോലെ മൃദുവായി വ്യക്തിഹീനമായി ഉരയ്ക്കുന്നുമുണ്ടവൾ താന്നുടൻ കൈകൾ പിന്നിൽ ചേർത്താഞ്ഞരികിൽ കുനിഞ്ഞു നിൽക്കും അവനോടെന്തോ അനുനാസിക വികലം അന്തരോഷ്ടലീന ദീനസ്വനമൊഴി ഇതര ശ്രാവ്യമല്ലഹോ അനുകമ്പ കലർന്ന തിശ്രാവകൻ ശ്രവിപ്പു നമുക്കനുമാനിക്കാം അവനോടും ഉത്തരങ്ങളാൽ അങ്ങനെ ചുടുകാട്ടിൽ തള്ളപ്പെട്ട വാസവതത്തയുടെ അടുത്താണ് ഭാനുമാലിയിൽ നിന്ന് കടപൊട്ടിപ്പറന്നെത്തിയ കതിരി പോലെ നമ്മുടെ ഉപഗുപ്തൻ വന്ന് നിൽക്കുന്നത്. സമയമായില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞ് തോഴിമാരെ പറഞ്ഞു വിട്ട ഉപഗുപ്തൻ കൃത്യമായ സമയമായപ്പോൾ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അവൾ എങ്ങനെയാ കിടക്കുന്നത്? രക്തമെല്ലാം ഒഴുകിപ്പോയി, ക്ഷയിച്ചു, ശക്തി മുഴുവൻ ശക്തിയും ക്ഷയിച്ചു, സിരകളൊക്കെ രക്തമായി, സിരകളൊക്കെ ശൂന്യമായിട്ട് തീർന്നു. രക്തമാവുക, ശൂന്യമായിട്ട് തീരുക. അപ്പൊ ഞരമ്പും ധമനിയും ഒക്കെ എന്തായി? ശൂന്യമായി. അതൊന്നും രക്തമല്ല, രക്തമെല്ലാം ഒഴുകിപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണപാശമറുമാറായി, പ്രാണന്റെ കയറ് വിട്ടുപോകാറായി. പക്ഷേ ആ കിടപ്പിലും ഞാൻ ഉപഗുപ്തനാണെന്ന് തോഴിയോട് ഉപഗുപ്തൻ പറയുന്നത് അവള് കേട്ടു. കേട്ടപ്പോ കൃമികോശത്തിൽ നിന്ന് അവളുടെ തലനൂണ് പുറത്തോട്ട് വന്നു. എന്നിട്ട് അവള് മൂടിയിടാനൊക്കെ അവിടെ നിന്നിരുന്ന തോഴിയെ കണ്ടുകൊണ്ട് പൂ ലത കൊണ്ടല്ലേ, പുരികക്കൊടി കൊണ്ട്, ഭ്രൂലത കൊണ്ട് അവളൊന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തു. മഹിളമാര് മൃതിയിലും മാനം മറക്കില്ലെന്നൊക്കെ കവി അപ്പൊ പറഞ്ഞിരുന്നു. അങ്ങനെ കിടക്കുന്ന പ്രാണപാശം അറുമാറായി കിടക്കുന്ന അവള് ആ യുവമുനിയെ ഒന്ന് കാണാൻ വേണ്ടി തല പൊക്കുകയാണ്. രക്തമല്ല ഒഴുകിപ്പോയി കിടക്കുക, ഞരമ്പുകളൊക്കെ ശൂന്യമായിട്ട് കിടക്കുക, പക്ഷേ ആ യുവമുനിയെ ഒന്ന് കാണണം. അതിനവള് തല പൊക്കുകയാണ്. അവളുടെ ഉള്ളില് നിലനിന്നിരുന്ന അനുരാഗത്തിന്റെ വൈഭവം കണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. അഥവാ ഇവൾക്കെഴുന്ന ഈ ഭാവബന്ധ ബലത്താലായിരിക്കും ഇവളുടെ ഉള്ളില് ഇവനോട് തന്റെ രാഗം പറയണമെന്നുള്ള ആഗ്രഹം അവസാനമായിട്ട് അവശേഷിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലരെയൊക്കെ കാണാൻ വേണ്ടിയാണ് ചിലരുടെ ജീവിതം അവസാനിക്കാതെ കിടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചിലപ്പോൾ മരിക്കാറായി കിടക്കുന്ന ആളുകള് വീണ്ടും വീണ്ടും മരിക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ മുൻപോട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പറയും ആരോ അവർക്ക് അത്രയും ബന്ധപ്പെട്ട ആൾക്കാർ വന്ന് കണ്ടു കഴിയുമ്പോഴാണ് ആ മരണം സംഭവിക്കുക. അപ്പൊ നമ്മൾ പറയും അതിനു വേണ്ടി കാത്തു കിടന്നതുപോലെ ഉണ്ടായിരുന്നു എന്നല്ലേ. ഞങ്ങളുടെ അടുത്തൊരു അച്ചായൻ ഉണ്ടായിരുന്നു. അച്ചായന്റെ നെഞ്ചിനകത്ത് പോക്കറ്റിനകത്ത് നിറച്ച് കാശ് ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛൻ കിടക്കുള്ളായിരുന്നു. 198 വയസ്സായി, തീരെ കിടപ്പിലാണ് പുള്ളി. പക്ഷേ കൈ അനങ്ങാങ്കിൽ കൈ കൊണ്ടുവന്ന് ഷർട്ടിന്റെ പോക്കറ്റെ വെക്കും, പൈസ അവിടെ ഉണ്ടോടാന്നാണ് മട്ട്. ഈ പണത്തോടുള്ള അത്യാർത്തി കൊണ്ട് ആൾക്കാര് അതിനകത്ത് നോട്ട് കെട്ട് വെക്കണം എന്നാണ്. അപ്പൊ ആൾക്കാര് അവരെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യാൻ തുടങ്ങി, നോട്ടിന്റെ ആകൃതിയിൽ നല്ല ഒന്നാന്തരമായിട്ട് A4 സൈസ് പേപ്പർ മുറിച്ചിട്ട് എന്ത് ചെയ്യും, വെക്കും.
അതിനകത്ത് കട്ടിക്കിരുന്നാ മതി, കട്ടിക്ക് മടക്കി ഇതിനകത്ത് വെച്ചാ മതി. അച്ഛൻ കൈ പൊക്കി നോക്കുമ്പോ അതോടെ വേണം. ഇങ്ങനെയൊക്കെയുള്ള ചിലര് ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര പാടാണ്. ജീവിതത്തിലെ തന്റെ സ്വാർത്ഥതയും തന്റെ മോഹവും എന്താണോ ആ മോഹം അവസാനിച്ചു കിട്ടാതെ ആത്മാക്കളെ വിട്ടുപോവുകയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായെങ്കിലും ഇവളുടെ ഉള്ളിൽ നിന്നിരുന്ന അനുരാഗത്തിന്റെ വൈഭവമാകുന്ന ഭാവബന്ധ ബലത്താലായിരിക്കും ചിലപ്പോൾ അവളിലേക്ക് ആ പ്രാണൻ തങ്ങി നിന്നത് എന്ന്. ഹനുമാനിൽ നിന്ന് കടപൊട്ടി വരുന്ന ഉപഗുപ്തനെ കാണാനുള്ള അവളുടെ കൊതി അവളുടെ ഉള്ളിൽ കിടന്നിരുന്നത് കൊണ്ടാണ് അവളുടെ ജീവിതം അങ്ങനെ നശിച്ചു പോകാതെ ശിഥിലമായ ആ പ്രാണൻ, നശിച്ചു പോകാൻ കൃത്യമായിട്ട് റെഡിയായിട്ട് നിന്നിരുന്ന ആ പ്രാണൻ അവിടെ അവശേഷിച്ച് നിന്നിരുന്നതെന്ന്. എന്നിട്ട് ഒരു ഉദാഹരണം ചോദിക്കുകയാണ് കവി. അന്തിമമായ മണമർപ്പിച്ചടിയാൻ വേണ്ടി മലര് ഗന്ധവാഹനെ കാക്കുകയിലെ, ഒരു പൂവ് അത് കൊഴിഞ്ഞ് താഴേക്ക് വീഴാൻ പോകുമ്പോൾ പോലും അതിന്റെ ഉള്ളിൽ അവസാനിച്ചിരിക്കുന്ന അവസാനത്തെ മണവും ആർക്കു കൊടുക്കും? കാറ്റിന് കൊടുക്കും. കാറ്റ് ആ മണവുമായിട്ട് പോകും അല്ലെ. അപ്പോ തന്നിലുള്ള അവശേഷിച്ചിരിക്കുന്ന അവസാന മണവും കാറ്റിന് കൊടുക്കാൻ വേണ്ടി പൂവ് നോക്കി നിൽക്കുന്നത് പോലെ തന്റെ ഉള്ളിൽ അവശേഷിച്ചിരിക്കുന്ന അനുരാഗം എന്ന് പറയുന്ന ഗന്ധം അതാർക്കാണോ നൽകണമെന്ന് വാസവതത്തെ ആഗ്രഹിച്ചിരിക്കുന്നത് അയാൾക്ക് നൽകാൻ വേണ്ടി അവളിലെ ജീവൻ അവിടെ അവശേഷിച്ചു എന്നാണ് കവി പറയുന്നത്. എന്നിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉടംവരണ്ടു പറ്റിയ പോള മരിക്കാറായി. ഉടം വരണ്ടു, ഇവിടേക്കുള്ള വെള്ളം മുഴുവനും വറ്റിയിട്ട് അതിനകം അങ്ങനെ വരണ്ട് ഒന്നിച്ചുണങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ആ പോള പറ്റിയിരിക്കുന്ന പോള വലിച്ചു തുറക്കുകയാണ്. പണിപ്പെട്ട് തുറന്ന് ചെറ്റ് വിടർത്തി അവള്. വിടർത്തിയിട്ടോ ആ കണ്ണിന്റെ ഉള്ളിലേക്ക് കാന്തി വീണു. ആരുടെ? ഉപഗുപ്തന്റെ കാന്തി വീണു. ഉപഗുപ്തന്റെ കാന്തി കണ്ണിനകത്തോട്ട് പതിച്ചപ്പം അവളുടെ വിളറിയ മുഖത്ത് അവൾ തൻ പാണ്ഡുമുഖം, പാണ്ഡുമുഖം വിളറി വെളുത്ത മുഖം, അതിലേക്ക് അന്തിവിണ്ണിലെ എന്ന പോലെ അന്ത്യ സന്ധ്യാസമയത്തെ വിണ്ണിൽ എന്നതുപോലെ ചുവപ്പ് രേഖകൾ ചാടിയെത്തി. സന്ധ്യാസമയത്തെ വിണ്ണിലെ ചുവപ്പ് രാശി വന്ന് നിറയുന്നത് പോലെ അവളുടെ വിളറി വെളുത്ത മുഖത്തേക്ക് അവന്റെ കാഴ്ച, അവനെ കാണാനുള്ള ഒരു ശകലം ദർശനം അവൾക്ക് കിട്ടിയപ്പോൾ അവളുടെ മുഖത്തേക്ക് രക്തമരച്ചു വന്നു. അവളുടെ മുഖം രക്തമുള്ളതായിട്ട് തീർന്നു, രക്തശോഭയുള്ളതായിട്ട് തീർന്നു. മരവിച്ചു അവളുടെ മർമ്മസന്ധി നിര. വേദന കൊണ്ട് കഷ്ടപ്പെട്ട് കിടന്നിരുന്ന അവളുടെ മർമ്മങ്ങളിലും സന്ധി നിരയിലും ഒക്കെ മരവിപ്പ് അനുഭവപ്പെട്ടു. പെട്ടെന്നൊരു സുഖത്തിന്റെ അനുഭവം എത്തി. അന്ധകരണം പോലും അവളുടെ മനസാക്ഷിയും ഉൾഭാവവും പോലും വേദന വിട്ടു. അവൾക്ക് എന്തോ ഒരു ആനന്ദം ഉളവാകുകയാണ്. എന്തോ ഒന്ന് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒന്ന് സാധ്യമായി എന്നുള്ള ഒരു ആനന്ദം അവളിലേക്ക് വന്നു. എന്നിട്ട് അവള് സ്മരിക്കുന്നു പൂർവരാഗം അവനെ നോക്കി. അവനെ നോക്കി പഴയ തന്റെ അനുരാഗത്തെ കുറിച്ച് അവള് ഓർത്തു. ഓർത്തിട്ടോ കണ്ണുകൊണ്ട് ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു പാവം. മുഖം കൊണ്ട് ചിരിക്കാനായിട്ട് മൂക്കൊക്കെ മുറിഞ്ഞു പോയിരിക്കുകയാണ്. എങ്ങനെ ചിരിക്കാൻ പറ്റും? പക്ഷേ അവളുടെ കണ്ണിനുള്ളിൽ എന്ത് കാണാം? അവളുടെ ഉള്ളില് വരുന്ന ചിരിയും അവളുടെ ഉള്ളിൽ നിന്ന് പൊടിയുന്ന കരച്ചിലും കാണാൻ പറ്റും. വിരഞ്ഞ് അന്തർഗതമായിട്ട് വലിയ ആഗ്രഹത്തോടെ, വിരഞ്ഞ് വലിയ ആഗ്രഹത്തോടെ അന്തർഗതമായി ഉള്ളില് ഉള്ളില് പറയുന്നുള്ളൂ, പുറത്തോട്ട് വരത്തില്ല. കാരണം മൂക്ക് മുറിച്ചു വെച്ചിരിക്കരത്തുള്ളു, പുറത്തോട്ടിങ്ങ് വരത്തില്ല. അപ്പോ വിരഞ്ഞ് വലിയ ആഗ്രഹത്തോടെ ഉള്ളില് ഗദ്ഗത ഖണ്ഡയായിട്ട് ഉള്ളിലുള്ള ആ സങ്കടത്തോടെ വിടങ്കത്തിൽ കയറിയ പ്രാവിനെ പോലെ എന്ന് പറഞ്ഞാൽ കൂട്ടിനുള്ളിലേക്ക് പ്രാവ് കയറിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓം എന്ന് കുറുകയായാലും ആ ശബ്ദം പുറത്തോട്ട് വരുന്നത് ആർക്കും പ്രത്യേകിച്ച് മനസ്സിലാകത്തില്ല. അപ്പൊ അങ്ങനെ കൂട്ടിനുള്ളില് കയറിയ പ്രാവും കൂട്ടിനുള്ളിലേക്ക് കയറിയ പ്രാവിനെ പോലെ എന്ത് പറ്റി? മൃദുവായിട്ട്, ചെറുതായിട്ടും വ്യക്തഹീനമായിട്ടും വ്യക്തമല്ലാത്ത രീതിയിലും എന്തൊക്കെയോ അവൾ ഉരയ്ക്കുന്നുണ്ട്, അവൾ എന്തൊക്കെയോ പറയുന്നു. അവൻ എങ്ങനെയാ നിൽക്കുന്നത്? താന്ന് കൈകള് പിന്നില് ചേർത്ത് ആഞ്ഞ് അവളുടെ അരികിലേക്ക് ആഞ്ഞു നിൽക്കുകയാ. താഴ്ന്നാ നിൽക്കുന്നത്, കൈകള് പിറകിൽ കെട്ടിയിട്ടുണ്ട്, അവളുടെ അടുത്തേക്ക് ആഞ്ഞു കുനിഞ്ഞു നിൽക്കുക. അവനോട് എന്തൊക്കെയോ അവള് പറയുന്നുണ്ട്. അനുനാസിക വികലം അന്തരോഷ്ടലീന ദീന സ്വനം.
അനുനാസിക വികലമാണ്. മൂക്ക് മുറിച്ചു കഴിഞ്ഞാൽ വേറെ ഹെമ്മണൊക്കെ ഇരിക്കും, അപ്പൊ മൂക്കില്ല. അതുകൊണ്ട് അനുനാസിക വികലം, അനുനാസികം പോലെയാണ് എല്ലാ വാക്കുകളും കേൾക്കുന്നത്, ഞാനാമ എന്ന രീതിയിലാണ് എല്ലാ വാക്കുകളും കേൾക്കുന്നത്. അപ്പൊ വികലതയുണ്ട്. അന്തരോഷ്ടലീനദീനം, അകത്തേക്കാണ് കേറിപ്പോകുന്ന ശബ്ദങ്ങള് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ അന്തരോഷ്ടവും ലീനദീനവും, അകത്തെ ചുണ്ടിനകത്തങ്ങ് പെട്ടുപോയിരിക്കുക. മൂക്ക് മുറിച്ചു കഴിഞ്ഞ് ചുണ്ടൊക്കെ വല്ലാണ്ട് അകത്തോട്ടായിക്കാണും അല്ലേ. അപ്പോ അന്തരോഷ്ടലീനദീനം, സങ്കടം നിറഞ്ഞതും ദയനീയവുമായ ആ ശബ്ദം വേറെ ആർക്കും ശ്രാവ്യമല്ല, വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല. പക്ഷേ അനുകമ്പ കലർന്ന് ഈ ശ്രാവകൻ, ശ്രാവകൻ ആരാണ്? ശ്രാവകൻ സന്യാസി. ഈ ശ്രാവകൻ, ഈ ഉപഗുപ്തൻ എന്ന സന്യാസി അത് ശ്രവിക്കുക. അവള് പറയുന്ന ആ തിരികേലാത്ത കാര്യങ്ങളെല്ലാം അനുകമ്പയോടെ നിന്ന് ഇവൻ കേൾക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവൾ എന്താണ് ചോദിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന്. അവൻ തിരിച്ചു പറയുന്നുണ്ട് എന്തൊക്കെയോ ഉത്തരങ്ങൾ, അത് മറ്റുള്ളവർക്ക് കേൾക്കാം. ഇതര ശ്രാവ്യമാണ്, അവള് പറയുന്നത് ഇതര ശ്രാവ്യമല്ല. അപ്പം അവൻ തിരിച്ചു പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പുറത്തു നിൽക്കുന്നവർക്ക്, കാഴ്ചക്കാർക്ക് അവൻ എന്താണ് പറയുന്നത് അത് കേട്ടാൽ അവൾ എന്താണ് പറഞ്ഞതെന്ന് ഊഹിക്കാൻ, അനുമാനിക്കാൻ പറ്റും എന്നാണ് കവി പറയുന്നത്. അപ്പൊ അവൻ പറഞ്ഞ ഉത്തരങ്ങളൊക്കെയാണ് പിന്നീട് കവി പറയുന്നത്. ഇല്ല ഞാൻ താമസിച്ചു പോയില്ലടോ സരളശിലെ, അല്ലൽ നീ എന്നെ ചൊല്ലിയാർന്നിടായികടോ, ശോഭന കാലങ്ങളിൽ നീ ഗണ്യയായില്ലേ നിക്കു, നിൻ സൗഭഗത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ, അറിയുന്നുണ്ടെങ്കിലും ഞാൻ ആ കൃത്രിമ പ്രണയത്തിൻ കുറവൊന്ന് നിന്നുൾക്കാമ്പിൽ ഊറി നിന്നതും, മുറയോർക്കുമ്പോൾ അതു നിമ്മഹിത്ത ഗുണമെന്നോർത്ത് നിറയുന്നുണ്ട് എനിക്കുള്ളിൽ നന്ദി താനുമേ, പരമവിപത്തിങ്കലും പരിജനം നിന്നെ വിട്ടു പിരിയാതിഞ്ഞണഞ്ഞഹോ പരിചരിച്ചോ, ചൊരിയുണി കണ്ണുനീർ നീ സ്ഥിരദാക്ഷിണ്യ ശീലത്തെ ഉര ചെയ്യുന്നുണ്ടതും ഞാൻ ഓർക്കുന്നുണ്ടടോ, നിയതം സ്നേഹയോഗ്യ നിന്നിച്ച വൃത്തി വശയായി ദുർനിയതിയാൽ ഘോര കൃത്യം ചെയ്തു പോയല്ലോ, ദയനീയം നീ എന്ന ധനദാഹവും സൗന്ദര്യസ്മയവും ഹാമുഖേ നിന്നെ വഞ്ചിച്ചായല്ലോ. അവൾ പറഞ്ഞതിനുള്ള മറുപടിയൊക്കെയാണ് ഉപഗുപ്തനിൽ നിന്ന് വരുന്നത്. ഞാൻ താമസിച്ചു പോയില്ലടോ സരളശീലേ, അല്ലയോ സരളശീലേ, നല്ല ശീലങ്ങൾ ഉണ്ടായിരുന്നവളെ, ഞാൻ താമസിച്ചു പോയെന്നില്ല. അപ്പൊ അവൾ എന്താ പറഞ്ഞത്? സമയമായില്ല സമയമായില്ല എന്ന് പറഞ്ഞ് ഇത്രയും നാളും വരാതിരുന്നിട്ട് ഇപ്പോഴാണോ വന്നതെന്നായിരിക്കും ചോദിച്ചല്ലേ. ഞാൻ താമസിച്ചു പോയില്ലടോ, സമയം ഇപ്പോഴാണ് കൃത്യമായിട്ടും ആയത്. നീ എന്നെ ചൊല്ലി അല്പം പോലും ദുഃഖിക്കേണ്ടതില്ല, അല്ലല്ല നീ ഇന്ന് എന്നെ ചൊല്ലി ആർന്നിടായികടോ, എന്നെ ചൊല്ലി നീ അല്പം പോലും ദുഃഖിക്കേണ്ടതില്ല, ശോഭനകാലങ്ങളിൽ നീ ഗമ്യയായില്ലേ എനിക്ക്, നിന്റെ ശോഭനകാലങ്ങളിൽ നീ എനിക്ക് സ്വീകരിക്കത്തക്കവളല്ലായിരുന്നു, നിന്റെ സൗഭാഗ്യത്തിൽ നിന്റെ സൗഭാഗ്യങ്ങളിൽ നിന്റെ കാശിലും സൗന്ദര്യത്തിലും ഒന്നും മോഹമാർന്ന ഒരു സുഹൃത്തായിരുന്നില്ല ഞാൻ. ഞാൻ നിന്റെ സൗന്ദര്യമോ നിന്റെ അനുരാഗമോ ഇതൊന്നും ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് നിന്റെ വലിയ ശോഭനമായ കാലമുണ്ടല്ലോ ഉത്തരമധുരാപുരിയിലെ വേശ്യാസുന്ദരിയായിട്ട് സകലരും ആദരിക്കുന്ന എന്താ വാരുണി മണിയായിട്ട് നീ എങ്ങനെ ശോഭിച്ചു നിന്നിരുന്ന കാലത്തെ ഞാൻ വന്നാൽ നിന്നെ എനിക്ക് സ്വീകരിക്കാനേ പറ്റില്ലായിരുന്നു, നിനക്ക് എന്നെയും സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വരാഞ്ഞത്. അറിയുന്നുണ്ടായിരുന്നു നിന്റെ ഉള്ളില് അകൃത്രിമമായ ഒരു പ്രണയത്തിന്റെ ഉറവ് ഊറി നിന്നത്, നിന്റെ ഉൾക്കാമ്പിൽ എന്നോടൊരു അകൃത്രിമ പ്രണയം ശരീരബദ്ധമല്ലാത്ത ഒരു പ്രണയം ഊറി നിന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. നിന്റെ മുറ ഓർക്കുമ്പോൾ, നീ വേശിയാണല്ലോ, വേശികൾക്കത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്,
അപ്പൊ നിന്റെ മുറയ്ക്ക് ഓർക്കുമ്പോൾ വേശിയായ നിന്റെ ഉള്ളിൽ എന്നോടൊരു അകൃത്രിമമായ അനുരാഗമുണ്ടായി എന്നത് നിന്റെ മുറ ഓർക്കുമ്പോൾ ഞാനത് ഓർത്തിട്ട് നിന്റെ ഒരു മഹിത ഗുണമായിട്ട് അതിനെ കരുതേണ്ടതുണ്ട്. വേശ്യ സ്ത്രീകൾക്ക് ഒരിക്കലും ഉണ്ടാകില്ല അനുരാഗം എന്ന അവസ്ഥ. അത് നിന്നിൽ ഉണ്ടായി എന്നത് നിന്റെ ഒരു മഹിത ഗുണമായിട്ട്, വിശേഷ ഗുണമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് എന്റെ ഉള്ളിൽ നന്ദിയുള്ള ഒരു കാര്യമായിട്ട് തീർന്നിട്ടുമുണ്ട്. അങ്ങനെ ഒരു നന്മ നിനക്കുണ്ടായതിനെ കുറിച്ച് എനിക്കൊരു നന്ദിയുണ്ട്. പിന്നെ പരമവിപത്തിലും ഇത്രയും വലിയ വിപത്ത് നിനക്ക് വന്നു ചേർന്നിട്ടും നിന്റെ ഈ പരിചാരികമാരൊക്കെ നിന്നെ വിട്ടുപിരിയാതെ നിന്റെ കൂടെ നിന്ന് നിന്നെ പരിചരിക്കുന്നത് കണ്ടപ്പോൾ അവര് ചൊരിയുന്ന കണ്ണുനീര്, അവര് നിനക്ക് വേണ്ടി ചൊരിയുന്ന കണ്ണുനീര് കണ്ടിട്ട് നീ സ്ഥിരമായി ദാക്ഷിണ്യശീലമുള്ളവളായിരുന്നുവെന്ന്, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകി നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹമുള്ളവരായിരുന്നുവെന്ന്, നിങ്ങൾ കുറച്ചെങ്കിലും നന്മ ഉണ്ടായിരുന്നുവെന്ന് അവളുടെ കണ്ണുനീര് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹയോഗ്യയായ നീ എന്തുകൊണ്ടാണ് നിന്റെ തന്നെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ദുർനിയതിക്ക് പെട്ടുപോയി? നീ നിശ്ചയമായിട്ടും ഈ ദുർനിയതിക്ക് പെട്ടത് എന്തുകൊണ്ടാണ്? നീ ചെയ്തു പോയ കൊടും പാതകം കൊണ്ടാണ്. അങ്ങനെ ഒരു ഘോരകൃത്യം ദുർവിധിക്ക് അടിപ്പെട്ടാണ് നീ നിശ്ചയമായും ചെയ്തത്. മാത്രമല്ല, നിന്റെ ധനദാഹവും നിനക്ക് ധനത്തോടുണ്ടായിരുന്ന അമിതമായ ആഗ്രഹവും നിന്റെ സൗന്ദര്യത്തെ കുറിച്ചുള്ള നിന്റെ അസ്മയം, ഗർവും അഹങ്കാരവുമാണ് അല്ലയോ മുക്തശീലയായവളെ നിന്നെ വഞ്ചിച്ചത്. അതുകൊണ്ടാണ് നിനക്കിപ്പോഴിവിടെ ഈ ചുടലക്കാട്ടില്, ഭൂമിയിലെ നരകമായ ചുടലക്കാട്ടില് കിടക്കേണ്ടി വന്നത്. അതുകൊണ്ട് നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിന്നെ കാണാൻ വരേണ്ടിയിരുന്നത്. ഈ അന്തക്കരണം ലോകഭോഗങ്ങൾ പ്രതിനവരസങ്ങളാൽ ഭൂരിശക്തികൾ, ഗതിയന്ത് ജന്തുക്കൾക്കരതി രോഷമോഹങ്ങളാൽ ജിതലോകമാം അവദ്യ അവിദ്യ വിജയിച്ചിടുന്നു. മനുഷ്യന്റെ മനസ്സ് അതിചപലമാണ്. ലോകഭോഗങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് പ്രതിനവരസങ്ങൾ, പുതിയ രസങ്ങളായിട്ട് പുതിയ പുതിയ വർദ്ധിച്ച വർദ്ധിച്ച നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും ലോകമോഹങ്ങളെ. ലോകത്തിന്റെ ഭോഗങ്ങളും മോഹങ്ങളും മനുഷ്യന് പുതിയ പുതിയ രസങ്ങൾ നൽകിക്കൊടുക്കും. അങ്ങനെ മനുഷ്യരെന്ത് ചെയ്യും? ആ മോഹത്തിൽ അടിപ്പെട്ടു പോകും. അങ്ങനെ അടിപ്പെട്ടു പോയാൽ പിന്നെ ജന്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക് എന്താണ്? രതി കൊണ്ടും രോഷം കൊണ്ടും മോഹം കൊണ്ടും അവന്റെ ജീവിതം തന്നെ അവിദ്യയില് അവിദ്യക്ക് പോയി വിട്ടുകൊടുക്കേണ്ടി വരും. എന്നിട്ടോ ജീവിതം നഷ്ടമായിട്ട് തീരും. എന്നിട്ട് പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വിപത്ത് ഇപ്പൊ നിനക്കൊരു അതുലാനുഗ്രഹമാണ്. നിനക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ നിനക്ക് ഈ ആപത്ത് സംഭവിച്ചത് നിനക്കൊരു അതുല്യമായ അനുഗ്രഹം നൽകുന്നുണ്ട്. അത് നീ നിന്റെ ബുദ്ധിയിൽ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണെന്നോ, ഇതിനാലാണിപ്പോൾ നിനക്ക് മനസ്സിലായത് വിഭവത്തിന്റെ ചലത്വവും രതിസമാന രൂപത്തിന്റെ രിക്തതയും. നിനക്ക് കിട്ടിയിരുന്ന ധനധാന്യങ്ങളുടെ ആഡംബരങ്ങളുടെ ഒക്കെ വെറും ചലത്വം എന്ന് പറഞ്ഞ എന്താണ്? അതിനൊന്നും ഒരർത്ഥവുമില്ലാത്ത അവസ്ഥ അല്ലെ? വിഭവത്തിന്റെ, സമ്പത്തിന്റെ അസ്ഥിരത, നിലനിൽക്കില്ലാത്തതാണ് സമ്പത്ത് എന്നുള്ള അവസ്ഥ. അതും പിന്നെ രതിസമാനമായിരുന്ന കാമദേവന്റെ ഭാര്യയായ രതിക്ക് സമാനിയായിരുന്നു നീ. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു നീ. ആ സുന്ദരമായ ശരീരത്തിന്റെ എന്താണ്? രതിസമാനമായ ശരീരത്തിന്റെ ശൂന്യത, രിക്തതയും ശൂന്യമായ അവസ്ഥയും ഈ സൗന്ദര്യവും ധനവും ഒന്നും അല്ല എന്ന് നിനക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു വിപത്ത് വന്നതുകൊണ്ടല്ലേ. അതുകൊണ്ട് നീ ഇത് നന്മയായിട്ട് വിചാരിക്കണം. എന്നിട്ട് ഉപഗുപ്തൻ പറയുകയാണ്, സാരമില്ലടോ നിൻ നഷ്ടം സഹജേതൊടിയിൽ ഗുരു കാരുണിയാൽ നിനക്കിന്ന് കൈക്കലാമല്ലോ. ചോരൻ അപഹരിക്കാത്ത ശാശ്വത ശാന്തി ധനവും മാരനെയ്താൽ മുറിയാത്ത മനഃശോഭയും. നിനക്കിപ്പോ നിന്റെ ധനം പോയി, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, അതൊക്കെ നിനക്ക് കഷ്ടമാണെങ്കിലും അല്ലയോ കൂട്ടുകാരി, അല്ലയോ സഹജീവിയായവളെ, നൊടിയിൽ ഗുരുകാരുണ്യം കൊണ്ട്, ബുദ്ധദേവന്റെ കാരുണ്യം കൊണ്ട് നിനക്ക് ഇന്ന് കൈക്കലാകും ഒരു പുതിയ കാര്യം. അതുകൊണ്ട് നിന്റെ നഷ്ടമൊന്നും വലുതായിട്ട് നീ കരുതണ്ട. കാരണം ഒരു കള്ളന്മാരും, ചോരൻ കള്ളൻ, കള്ളന്മാരൊന്നും
വ്യവഹരിക്കാത്ത ശാശ്വതമായ ശാന്തി എന്ന ധനത്തെ നിനക്ക് ലഭിക്കും. പിന്നെ ഏത് കാമദേവന് മെയ്താലും മുറിഞ്ഞു പോവാത്ത ഉൾശോഭ മനസ്സിന്റെ ശോഭയും നിനക്ക് ലഭിക്കും. ഇപ്പോഴ് വീര്യവാദ പട്ടുക്കള് കരവും കരവും ചരണങ്ങളും നാസികകളും ഒക്കെ മുറിച്ച് നിന്റെ ശരീരത്തിന്റെ മുഴുവൻ സൗന്ദര്യവും കളഞ്ഞു, പക്ഷെ നിന്റെ മനസ്സിന്റെ സൗന്ദര്യം നഷ്ടപ്പെടാത്തതാണ്. അങ്ങനെയുള്ള മനഃശോഭ ലഭിക്കണമെങ്കിൽ ബുദ്ധദേവന്റെ കാരുണ്യത്തിലേക്ക് നീ തന്നെ നിന്നെ സമർപ്പിക്കണം. അതുകൊണ്ട് കരയായിക ഭഗിനി അല്ലയോ സഹോദരി, നീ കരയായിക, നിന്റെ ഭീരുതയെല്ലാം നീ കളയുക. ശാന്തി വരും നിന്റെ വാർന്നെറുക, ഞാൻ തലോടാം. ഞാൻ നിന്റെ വാർന്നെറുക, നിന്റെ ഈ മനോഹരമായ നെറ്റി ഞാൻ തലോടുമ്പോൾ നിനക്ക് ശാന്തി കൈവരും. കാരണം ചിരകാല അഷ്ടമാർഗചാരിയായ ഭഗവാന്റെ പരിശുദ്ധ പാദപത്മം തുടച്ച കൈകളാണിത്. പരിശുദ്ധമായ ബുദ്ധദേവന്റെ പാദപത്മം, പാദതാമരകള് തുടച്ച കൈകൊണ്ടാണ് ഞാൻ നിന്റെ നെറ്റി തലോടുന്നത്. ഞാൻ അങ്ങനെ തലോടുമ്പോള് നിനക്ക് എന്തു വരും? ശാന്തി കൈവരും. എന്നലിഞ്ഞവൻ കരതാരവൾ തൻ പൂവൽ നെറ്റിമേലൊന്നു ചേർക്കുന്നു, അവൾക്കു ചീർക്കുന്നു രോമം. അങ്ങനെ അലിഞ്ഞു പറഞ്ഞുകൊണ്ട് അവൻ കൈകൾ അവന്റെ നെറ്റിയേലൊന്ന് ചേർത്തു. അവളുടെ ശരീരമോ രോമാഞ്ചം നിറഞ്ഞതായിട്ട് തീർന്നു. എത്ര സന്തോഷമാണ് തനിക്ക് കൈവരുന്നത് എന്ന് അവൾക്ക് പറയാനായിട്ട് പറ്റില്ലായിരുന്നു. ഖിന്നമുഖിയായ അവളുടെ കെടുന്ന സപ്ന വിരലാൽ ഉന്നയിച്ച ദീപം പോലൊന്ന് ഉജ്വലിക്കുന്നു. ഖിന്നമുഖി ദുഃഖം കൊണ്ട് നിറഞ്ഞവളായ അവളുടെ കെടുന്ന സപ്ന, പ്രാണൻ കെട്ടോണ്ടിരിക്കുകയായിരുന്നു, അത് വിരലാൽ ഉന്നയിച്ചു വെച്ച ദീപം പോലെ എണ്ണത്തിരിയൊക്കെ ഇട്ടിരിക്കുന്ന ആ വിളക്കിനകത്തുനിന്ന് ചിലപ്പോൾ തിരി താഴോട്ട് പോയി അങ്ങനെ എണ്ണ കുറയാൻ തുടങ്ങുമ്പോൾ കെടാറാവുമ്പോ താഴോട്ട് താഴോട്ട് പോലെ, അപ്പോ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തത് മുൻപോട്ട് തള്ളിക്കൊടുത്താല് ദീപം ഉജ്ജ്വലിച്ച് നിൽക്കും. അതുപോലെ വിരലാൽ ഉന്നയിച്ച ദീപം പോലെ അവളുടെ പ്രാണനാകുന്ന വിളക്കിന്റെ തിരി ഒന്ന് ഉജ്ജ്വലിച്ചു. എപ്പോഴാ? അവൻ നെറ്റിയേല് കൈവച്ചപ്പോഴ്. അപ്പോൾ അവൻ ഇങ്ങനെ ഒന്ന് തുടർന്നു. അവൻ കുറച്ചു കാര്യോടെ പറഞ്ഞു, എന്താ സോദരി, ഞാൻ സ്വയം മടിച്ചു താൻ മുമ്പ് വന്നു നിന്നെ മീളുവാൻ. മുമ്പ് ഒരിക്കലും ഞാൻ അവളുടെ അടുത്ത് വന്നിട്ടുണ്ട്. വന്നപ്പോഴാണ് അവൾ കണ്ടതും അവൾക്ക് അവനോട് അനുരാഗം തോന്നുന്നതും. അന്ന് നിന്നെ ഒന്ന് ഉദ്ധരിക്കാനായിട്ട് ഞാൻ വന്നു, പക്ഷെ അന്ന് എനിക്ക് മടി തോന്നിയിരുന്നു. കാരണം നിന്നെ കാണാൻ ആദ്യം വന്നപ്പോ തന്നെ എനിക്ക് നിന്നെ ഉദ്ധരിക്കുവാൻ, നിന്നെ മീളുവാൻ, നിന്നെ ഉദ്ധരിക്കുവാൻ മടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് വരാതിരുന്നത്. കാരണം എന്താ? കുശലമാർഗങ്ങളൊന്ന് കേൾക്കുമായിരുന്നില്ല നീ. നന്മയുടെ മാർഗങ്ങൾ, കുശലമായ നന്മയുടെ മാർഗങ്ങളൊന്നും നീ അന്ന് കേൾക്കത്തില്ലായിരുന്നു. ക്ഷേമത്തിലേക്കുള്ള, നന്മയിലേക്കുള്ള വഴികളൊന്നും, അതാണ് കുശലമാർഗങ്ങൾ, അതൊന്നും നീ അന്ന് കേൾക്കുകയില്ലായിരുന്നു. വിശ്വസനമാണ്, ദുഃഖമാണ്. സുഖികളെ, സുഖഭോഗികളായിട്ടുള്ള മനുഷ്യരെ വിജ്ഞരാക്കി തീർക്കുന്നത്. ഒരുവന് ദുഃഖമുണ്ടാകുമ്പോഴാണ് തന്റെ അപചയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും തനിക്ക് എന്തൊക്കെയാണ് തെറ്റ് സംഭവിച്ചതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവന് കഴിയുന്നത്. അതുകൊണ്ട് ദുഃഖമാണ് ഒരാളെ കൃത്യമായിട്ട്, ഒരു സുഖഭോഗിയായ മനുഷ്യനെ കൃത്യമായിട്ട് നന്മയിലേക്ക്, ക്ഷേമ മാർഗത്തിലേക്ക് നയിക്കുന്നത് ദുഃഖമാണ്. അതുകൊണ്ടാണ് നിന്നെ മുമ്പേ ഉദ്ധരിക്കുവാൻ വരുവാൻ എനിക്ക് കഴിയാതെ പോയത്. ഇപ്പോൾ അതിന് കൃത്യമായ സമയമാണ്. അതുകൊണ്ട് ആണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കാനാണ് ശാശ്വതമായ ശാന്തി നൽകുന്ന ബുദ്ധ ഭഗവാന്റെ പാദം തുടച്ച കൈകളാൽ നിന്റെ നെറ്റിമേലിപ്പോൾ തുടയ്ക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിച്ചു തുടങ്ങുകയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാണ് അവൻ ആശ്വസിപ്പിച്ചത് എന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. നന്ദി.